നമസ്കാരം. ജാസ്തിയാലുള്ള ഗുണം തൂത്താൽ പോകില്ല എന്ന് പണ്ട് നാട്ടിൻപുറങ്ങളിൽ പറയും. അത് ചിലർക്ക് ജന്മ വൈകല്യമാണ്. പറഞ്ഞു വരുന്നത് ഫൊക്കാനോ എന്ന സംഘടനയിലെ ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ചാണ്. കുറച്ചു കാലമായിട്ട് അറിയാം വിഭാഗീയത അതിശക്തമായി തുടരുന്ന ഒരു സംഘടനയാണ് ഫൊക്കാനോ. ഫൊക്കാനോ എന്ന സംഘടനയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അടുത്ത ദിവസം പ്രചരിച്ച ഒരു വാർത്തയാണ് നിലവിലെ പ്രസിഡന്റ് മാധവൻ ബി നായരെ പുറത്താക്കി എന്ന വാർത്ത. അത് സംബന്ധിച്ച് സംഘടനയുടെ ജനറൽ കൗൺസിൽ വിളിച്ചു ചേർത്താണ് തീരുമാനമെടുത്ത എന്ന തരത്തിലൊരു വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി. എന്താണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യമെന്ന് പരിശോധിച്ചപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഈ സംഘടനയിൽ അധികാര കൊതിയന്മാരായ കുറച്ചു പേരുണ്ട് എന്ന് മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. എന്തിൻ്റെ പേരിലാണ് ഈ അധികാര കൊതി കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഒരു പക്ഷേ നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത് ഈ സംഘടനയെ ഇപ്പം നയിക്കുന്നവർക്കും അറിയില്ല എന്തിനു വേണ്ടിയാണ് ഈ വെപ്രാളമെന്നുള്ളത്. അവരാണിപ്പോൾ ഒരു പുതിയ നുണപ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ന്യൂയോർക്കിലെ ക്യൂൻസ് കോടതിയുടെ മുന്നിലിരിക്കുകയാണ്. ആ കോടതിയാണ് ഇനി ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. ഈ സംഘടനയെ പുലർത്തി ഒരു വിഭാഗീയത നടത്തി ഒരു തട്ടിപ്പ് തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയവർക്ക് കരണത്തേറ്റ അടിയായിരുന്നു ന്യൂയോർക്കിലെ ക്യൂൻസ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി. ഒരു സ്റ്റേ ഓർഡറാണ്. കോടതി കേസ് പരിഗണിച്ചുകൊണ്ടേ പറഞ്ഞു താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. ഈ വരുന്ന ഒക്ടോബർ 22-ാം തീയതിയാണ് ഈ കേസിൽ വീണ്ടും വാദങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ മാത്രമേ ഈ സ്റ്റേ നീങ്ങുകയുള്ളൂ. അതിനിടയ്ക്കാണ് ഒരു ജനറൽ കൗൺസിൽ യോഗം ചേർന്നു എന്ന് പറഞ്ഞ് ഔദ്യോഗിക ഭാരവാഹികളുടെ ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ ഒരു വാർത്ത പ്രചരിക്കാനിടയായത്. ആ വാർത്ത എനിക്ക് ലഭിച്ചത് തിരുവനന്തപുരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ അയച്ചു തന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ പുതിയ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പുതിയൊരു നടപടികൾ വരുന്നു എന്നുള്ള കാര്യം ഫൊക്കാനോയുടെ ഔദ്യോഗിക നേതൃത്വത്തെ ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. വീണ്ടും മറ്റേ നെറുകേടുകൾ മാത്രം കാണിക്കുന്ന വിഭാഗക്കാരുടെ പുതിയ കള്ളക്കള്ളിയുടെ ഭാഗമാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നു എന്നാണ് നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ചില വ്യക്തികൾ ഇങ്ങനെയാണ് നെറുകേടുകൾ കാട്ടുക, ആ നെറുകേടുകളെ മറയ്ക്കാൻ കൂടുതൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, എന്നിട്ട് അവർക്ക് നിലനിൽപ്പതിലൂടെ ഒരുക്കുക എന്ന തരത്തിലുള്ള ചില വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ സമൂഹത്തിന്റെ മുന്നിൽ കരിവാരി തേക്കാൻ വേണ്ടി നിങ്ങൾ അവസരമൊരുക്കുന്നത്? ഇതിലൂടെ എന്ത് നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഒരു സംഘടനയാണ് വലുതെങ്കിൽ, അല്ലെങ്കിൽ ആ സംഘടനയോടാണ് കൂറെങ്കിൽ, അതിനെ ഏത് രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ ഏതെല്ലാം രീതിയിൽ സഹായിക്കണമെന്ന ചിന്തയല്ലേ വേണ്ടത്? അല്ലാതെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മാത്രമേ എനിക്ക് സംഘടനയോട് കൂറുവരൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗക്കാരെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? നെറുകേടുകൾ മാത്രം കാട്ടുക, ആ നെറുകേടുകളെ മറയ്ക്കാൻ കൂടുതൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ കള്ളങ്ങൾ സൃഷ്ടിക്കുക, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത്? നിങ്ങൾക്കൊപ്പം ആൾക്കാരുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാണിച്ചതിന് ശേഷം ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? എന്തായാലും ഔദ്യോഗിക പക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴത്തെ ഈ നീക്കത്തെ സംബന്ധിച്ച് അവർ നൽകുന്ന വിശദീകരണം കോടതി അലക്ഷ്യ നടപടികളാണ് ഇപ്പോൾ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയവർ ചെയ്തതെന്ന് കൃത്യമായി പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് ഫൊക്കാനോയുടെ ഔദ്യോഗിക നേതൃത്വത്തിലുള്ളവരല്ല കേസിന് പോയിരുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എതിർപക്ഷത്ത് നിന്നവർ തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയും കോടതി സ്റ്റേ അനുവദിക്കുകയും ഈ സാഹചര്യത്തിൽ, അതായത് കൊറോണ വ്യാപനം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. ആ സ്റ്റേ ഒരു നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, അത് ഏത് രാജ്യത്തായിക്കോട്ടെ, അത് ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യത്തായിക്കോട്ടെ, നിയമവ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരു പൗരൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ ഇത്തരം വാർത്തകളെന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയായിരിക്കാം അവർ ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമല്ല. ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഞാനാണ് ഈ സംഘടനയുടെ ആള് എന്ന് പുറത്ത് ആൾക്കാർ പറയണം. അതുകൊണ്ട് എന്താണ് നേട്ടം? ഒരു സംഘടനയുടെ ഔദ്യോഗിക കമ്മിറ്റി എടുത്ത തീരുമാനത്തെ വയലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിലൂടെ ഇവർ ഈ സംഘടനയാണ് പൊതുവായി താറടിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇവർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ സംഘടനയ്ക്ക് പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു മതിപ്പുണ്ട്. കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫൊക്കാനോ എന്നത് ഒരു നന്മ മരമാണ്, അതൊരു തണൽ മരമാണ്. അത് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന വിദേശ മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലെല്ലാം അതൊരു തണൽ മരം തന്നെയാണ്.
ആ നിലയ്ക്ക് ജനങ്ങളുടെ വിശ്വാസ്യത ആർജ്ജിച്ചെടുത്ത ഒരു സംഘടനയാണ് ഇത്തരത്തിൽ വേണ്ടാദീനങ്ങൾ കാട്ടി കരിവാരി തേക്കാൻ ചിലർ ശ്രമിക്കുന്നത്. ഇവരുടെ ഉദ്ദേശശുദ്ധി പരിഗണിച്ചാൽ ഒരിക്കലും ഈ സംഘടനയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലല്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. അങ്ങനെ നന്മ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്തരം വഴിവിട്ട പ്രവർത്തനങ്ങൾ ഒരിക്കലും ചെയ്യില്ലല്ലോ. അവരുടെ ലക്ഷ്യം എങ്ങനെയും അധികാര കേന്ദ്രത്തിൽ എത്തുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക പാൻഡമിക് കാലഘട്ടത്തിൽ പോലും ആ സാഹചര്യമൊന്നും അവരുടെ പ്രശ്നമേ അല്ല. അവരെ സംബന്ധിക്കുന്നിടത്തോളം എങ്ങനെയും കീപ്പോസിലെത്തണം. കുറെ കാലമായി ഈ കസേര സ്വപ്നം കണ്ട് നടക്കുന്ന കുറെ ടീമുകളാണെന്ന് ഒരു തർക്കവും ഇല്ലാതെ പറയാൻ കഴിയും. അതായത് എങ്ങനെയും എനിക്ക് ഫൊക്കാനോയുടെ പ്രസിഡന്റ് ആകുക, അതിന് വഴിവിട്ട വഴിയാണെങ്കിൽ ആ വഴി, അല്ലെങ്കിൽ കുറുക്കു വഴിയിലൂടെ ഈ കസേര എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ പറ്റുമോ അങ്ങനെ. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഒരു വിഭാഗക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് പ്രയോജനം ഇവർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് ഔദ്യോഗിക നേതൃത്വം കൃത്യമായി പറയുന്നുണ്ട്. അവർക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഈ സംഘടനയ്ക്കെതിരെ ഒരു അവമതിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതായത് നിലവിലെ നേതൃത്വത്തിനെ എങ്ങനെയും അപമാനിക്കണമെന്നുള്ള തരത്തിലുള്ള ഇടപെടലാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ പ്രവർത്തനം കോടതി അലക്ഷ്യ നടപടി ആയതിന്റെ പേരിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഫൊക്കാനോയുടെ ഔദ്യോഗിക പ്രസിഡന്റായ മാധവൻ ബി നായർ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പക്ഷം ഈ കേസിൽ ഹർജിക്കാരായിരുന്നില്ല, അല്ലെങ്കിൽ കക്ഷിയായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നും നേതൃത്വം ഞങ്ങളോട് അറിയിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിസമാപ്തി എങ്ങനെയാകും എന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തായാലും ഈ തരത്തിലുള്ള വിളച്ചിലുകൾ കാണിക്കുന്നവരടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്തായാലും നല്ല നിലയ്ക്ക് ഒരു സംഘടനയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. അധികാര കൊതിയന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഘടനയുടെ ഭരണഘടനാപരമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുപാട് അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ട്, സംഘടനയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്നീട് നിൽക്കക്കള്ളി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിലനിൽപ്പ് ഉണ്ടാകില്ല എന്നുള്ളത്. ആ സന്ദർഭത്തിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന്റെ ഈ പ്രതിസന്ധിയെ പോലും അവഗണിച്ചുകൊണ്ട് ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്താൻ നിങ്ങൾ ഈ പെടാപ്പാടുപെടുന്നത് വല്ലാത്ത അരാജകത്വം അല്ലാതെ മറ്റൊരു വാക്കും പറയാനില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ സംഘടനയിലുള്ള മറ്റു ഭാരവാഹികൾ വിശ്വസിക്കുന്നു എന്നതാണ് നിങ്ങളോട് തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഈ പോക്കാണെങ്കിൽ, അതായത് വിമത വിഭാഗക്കാരോടാണ്, നിങ്ങൾ ഒരു സംഘടനയെ വല്ലാതെ കുഴിയിൽ ചാടിക്കുക അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇങ്ങനെ മെനക്കെട്ട് നടക്കുമ്പോൾ അത് ഈ പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ ഒരുപക്ഷെ ഈ സംഘടനയാണ് ബാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം സംഘടനാ നേതൃത്വം പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഈ വിഷയത്തെ നിയമപരമായി തന്നെ നേരിടേണ്ടതുണ്ട്. നിയമപരമായി നേരിട്ട്, അതായത് ഒരു സംഘടനയെ ഔദ്യോഗികമായി ഇത്തരത്തിൽ പൊതുസമൂഹത്തിനിടയിൽ വ്യാജ വാർത്തകൾ ഉൾപ്പെടെയുള്ളവ നൽകി അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ നേതൃത്വത്തിനാണ് ഉത്തരവാദിത്തമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതായത് ഈ വിഷയത്തിന് ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഒരു കാര്യത്തെ വിശദീകരിച്ചു കഴിയുമ്പോൾ മറ്റടുത്ത് നിന്ന് പുതിയ വ്യാജ വാർത്ത വരുന്നു, അതിന് വിശദീകരണം കൊടുത്തു കഴിയുമ്പോൾ അടുത്ത വ്യാജ വാർത്തയായിട്ട് വരുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടനയുടെ പേരിൽ വ്യാജ വാർത്തകൾ അനുദിനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും അതുമൂലം ഒരു സംഘടനയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കേണ്ട കാര്യം? നിങ്ങൾക്ക് ഈ സംഘടനയോടാണ് കൂറെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഘടനയുടെ ഭരണഘടന കൃത്യമായി പഠിക്കണം. എന്താണ് ആ ഭരണഘടന കൃത്യമായി നിർവചിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭരണഘടനാ പ്രകാരം ഒരു നാഷണൽ കമ്മിറ്റിയും ഒരു ട്രസ്റ്റ് ബോർഡും ഒരു ജനറൽ ബോഡിയും ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കുന്ന തീരുമാനം തന്നെയാണ് അന്തിമം എന്നുള്ള വകതിരിവ് അല്ലെങ്കിൽ പ്രാഥമികമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതില്ലാത്തത് കാരണമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അധികാരത്തിൽ എത്തണമെന്ന തോന്നലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാനായിട്ട് സാഹചര്യമൊരുക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അന്തിമമായി കോടതിയിൽ നിന്ന് വരാനേ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഔദ്യോഗിക പക്ഷം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫൊക്കാനോയ്ക്ക് ഒരു പിളർപ്പുമില്ല, ചിലർ ഇത്തരത്തിൽ സംഘടനാ വിരുദ്ധ നടപടിയെടുത്തതിന്റെ ഭാഗമായി ഇവരെ പുറത്താക്കിയിട്ടുണ്ട്, പുറത്തു പോയി നിന്നിട്ടാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. ഈ വിഷയത്തിൽ മറ്റ് തെറ്റിദ്ധാരണകൾ പരത്തി ഈ സംഘടനയിൽ അവമതിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നവരെ ഈ സമൂഹം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ഫൊക്കാന പോലൊരു സംഘടന ഈ നാടിന് ആവശ്യമാണ്. ആ സംഘടന നിലനിൽക്കേണ്ടത് കേവലം കുറച്ച് വിദേശികളുടെ മാത്രം ആവശ്യമല്ല, അതിങ്ങി കൊച്ചു കേരളത്തിലുള്ള നിരവധി പേരുടെ ആവശ്യം കൂടിയാണ്.
കാര്യം അത്രത്തോളം കരുതലും സ്നേഹവും ആ സംഘടനയിൽ നിന്ന് അനുഭവിച്ചവരാണ് ഈ കൊച്ചു നാട്ടിലുള്ളവർ അപ്പോൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം വരും കാലങ്ങളിൽ ഈ സംഘടന ഇത്രയും ഊർജ്ജമായി തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ അതിനെ നയിക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകേണ്ടതുണ്ട് ആ നിലയ്ക്ക് നോക്കിയാണെങ്കിൽ മാധവൻ പി നായരുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക നേതൃത്വത്തിന് തന്നെയാണ് ഈ സമൂഹം പിന്തുണ ഉറപ്പിക്കേണ്ടത് ആ നിലയ്ക്ക് പോയാൽ മാത്രമേ ആ സംഘടനയ്ക്ക് എക്കാലവും നിലനിൽപ്പുണ്ടാകൂ എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയണം